എല്ലാവർക്കും എൻ്റെ കുടുംബത്തിൻ്റെ ക്രിസ്മസ് ആശംസകൾ, പുതിയ വത്സരത്തിൻ്റെ ആശംസകളും. ഒരു രക്ഷയില്ലട്ടാ, അട്ടിപ്പൊളിക്കറിയാണ്ടാ, കളർ തന്നെയാണ്ടാ അടിയുമേ. മുച്ചിറ ഫാനാന്ന് പറഞ്ഞ എല്ലാവരും. ഫാൻ എന്ന് പറഞ്ഞാൽ എന്താന്ന് മനസ്സിലായി? ആ, കറങ്ങണ ഫാനല്ല. അടിയുമേ, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ അന്വേഷിച്ച ആളെ കൊണ്ടുവന്നിട്ടുണ്ടട്ടാ. കുറേ ദിവസമായിട്ട് അമ്മച്ചിയും ഞാനും വീഡിയോ ഒന്നും ഇടർന്നില്ല എന്നായിരുന്നു പരാതി. എന്തായിരുന്നു കാരണം അമ്മച്ചി? കാരണം ഡെന്നീഷിന് തീരെ ഒഴിവില്ലായിരുന്നു. ഇന്ന് ഇച്ചിരി ഒഴിവ് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോണത് മുട്ട ഉള്ളക്കിഴങ്ങിട്ട് വെക്കണത് എളുപ്പം നിങ്ങൾ കണ്ടുപിടിക്കുക. ഇത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ കഴിച്ചേക്കുന്ന ആഹാരത്തിൽ കറികളിലൊന്നാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ അമ്മച്ചി മുട്ട പുഴുങ്ങിയിട്ട് ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് ഒരു തരം കറി, അടിപൊളിക്കറിയാണ്ട്. എന്ത് ഭക്ഷണത്തിൻ്റെ കൂടെയും കഴിക്കാമല്ലേ, ചോറ് അല്ലേ, എന്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയത്? പുട്ടിൻ്റെ കൂടെ, ചപ്പാത്തി, ഇതിൻ്റെ കൂടെ കഴിക്കാം. എല്ലാവർക്കും എൻ്റെ കുടുംബത്തിൻ്റെ ക്രിസ്മസ് ആശംസകൾ, പുതിയ വത്സരത്തിൻ്റെ ആശംസകളും. നിഞ്ഞ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ചട്ടിയുടായി നല്ല വെളിച്ചെണ്ണ ഒഴിക്കാം. എന്ത് വെളിച്ചെണ്ണ ചെയ്ത്? നല്ല വെളിച്ചെണ്ണ ഒഴുകി അതിന് വെള്ളം ഉണ്ടായി, വെള്ളം ഉണ്ടായി. അടുത്ത് നമുക്ക് എന്തായിരുന്നു? ഉള്ളി, ഉള്ളി ആയിട്ട് തരാം. മൂന്ന് മുട്ട എടുത്തേക്കണം, മൂന്ന് ചുള ഉള്ളി എടുത്തിട്ടുണ്ട്. ഇളക്കിക്കോ. ചീസ് കുറക്കാല്ലേ. അടുത്തെന്തായിരുന്നു? വെളിച്ചുള്ളി ഇഞ്ചി, ഒരു മൂന്ന് വെളുത്തുള്ളി, സ്വല്പം ഇഞ്ചി ചതച്ചെടുക്കണം. വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചത് ഇടുന്നുണ്ട്. ഇളക്കിക്കോ. സവാളയും ഒരു സവാള എടുത്തിട്ടുണ്ട്, പിന്നെ രണ്ട് പച്ചമുളക്. സവാള വാടി വരെ ഉപ്പിട്ട് എം ജി മല്ലിപ്പൊടി ഇടാം. ടീസ്പൂണിലാണ് എത്ര ഇടണം? വാടി വന്ന മഞ്ഞപ്പൊടി ഇടാം. നല്ല വരിഞ്ഞിട്ടുണ്ട്. മുളകുപൊടി എത്ര ഇടണം? മുളകുപൊടി ഒന്ന് നല്ലപോലെ ഇടണം. ഇളക്കിക്കോ. സാധാരണ മുളകുപൊടി മതിയല്ലേ? കാശ്മീരി ചില്ലി എത്ര സ്പൂൺ ഇടണം? അര സ്പൂൺ. കുറച്ച് മതി. പിന്നെ ഇളക്കിക്കോ. ഇളക്കിക്കോ. കുരുമുളകുപൊടി എത്ര ഇടണം? മുളകുപൊടി മുഴുവൻ കറി മസാല കൂട്ടിട്ടെ അമ്മച്ചി. ഇത്തിരി എന്തൊക്കെ ഇട്ടാ ഇതിൽ പൊടിക്കാൻ? പട്ട, കറിയാമ്പ്, ഏലക്കായ, ജീരകം, വലിയ ജീരകം, ചെറുജീരകം. അമ്മച്ചി തന്നെ ഉണ്ടാക്കിയ മസാല കൂട്ടാണ്ട് എത്ര ഇരുന്നു? ഇത്തിരി ഇട്ടാ മതി. അര സ്പൂൺ രുചി. ആ മതി മതി മതി. ഇനി ഇത്തിരി വെള്ളം ഒഴിക്കണോ? അല്ല, മൂത്ത മതിയാ. കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. എണ്ണ തിരിയണം. മുളകുപൊടി ഇട്ടേക്കണ സമയം എല്ലാം കൂടി തിരിഞ്ഞാൽ മാത്രമേ നമുക്ക് വെള്ളം ഒഴിക്കാൻ പറ്റുള്ളൂ. കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒഴിച്ചിട്ട് ആദ്യം ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കണം. അതിന് ശേഷമാണ് മുട്ട ഇടുള്ളൂ. ചില ആൾക്കാർ പുഴുങ്ങിയിട്ടുണ്ടാക്കാറല്ലോ ഉരുളക്കിഴങ്ങ്. ആ, പുഴുങ്ങിയിട്ടുണ്ടാക്കുക. പുഴുങ്ങി ഉണ്ടാക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ ഈ പച്ചക്ക തന്നെ ഉരുളക്കിഴങ്ങിട്ട് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ വിറ്റാമിനൊക്കെ മുട്ട ഇതിനകത്ത് തന്നെ കിട്ടും. കുറച്ചുകൂടി ഒഴി വെള്ളം കുറച്ചുകൂടി ഒഴിക്കാം. മതിയാ. ഒരു ഗ്ലാസ് ചെറിയ ഗ്ലാസ്സിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഒഴിക്കണം. ആ, ഇനി ഒഴിക്കാം. ഇവരെ നല്ല തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഉരുളക്കിഴങ്ങ് ഇടാം. ഇതുപോലെ തിളച്ചോ ഞാൻ നമുക്ക് പറയണം കേട്ടോ. ഉരുളക്കിഴങ്ങ് ഇടാം. നമുക്ക് എത്ര ഉരുളക്കിഴങ്ങ് നമുക്ക് ഇത് മൂന്ന് രണ്ട് ഉരുളക്കിഴങ്ങ്, രണ്ട് ചെറിയ ഉരുളക്കിഴങ്ങ്. അത് രണ്ടുപേരും ഉള്ള ഇവിടെ, അതുകൊണ്ടാണ്. ഇനി മൂടി വെച്ചൊന്ന് വേവിക്കണോ അല്ലേ. ഉരുളക്കിഴങ്ങ് ഒന്ന് വെന്ത് കിട്ടണം. വേണ്ടേ അല്ലേ?
കുറച്ച് തീ കുറച്ചു. ഇത് എന്ത് വരട്ടെ, ഞാൻ പുറത്തേക്ക് കൂടുതൽ ഇറങ്ങുന്നത് പള്ളിയിലേക്കാണ്. അപ്പം പലരും അന്വേഷിച്ച് എന്താണ് ഇപ്പോൾ അറിയാനും വെക്കാത്ത വീഡിയോ കാണാറ് വീഡിയോയിൽ കാണാറില്ലല്ലോ. അപ്പോൾ എന്താണ്, ദിനേശ് മാസത്തിന് ഒട്ടും സമയമില്ലായിരുന്നു. അപ്പോൾ ഇന്ന് കുറച്ച് സമയം കിട്ടിയതുകൊണ്ട് ഈ നിസ്സാരമായ കറിയാണ് ഇപ്പോൾ വെക്കുന്നത്, മുട്ട ഉരുളക്കിഴങ്ങ്. അപ്പോൾ എല്ലാവർക്കും അത് വെക്കാവുന്ന ഒരു കറിയുമാണ്. അപ്പോൾ കറി വെച്ച് പകുതിയായിട്ടുണ്ടാവും ഉരുളക്കിഴങ്ങ്, പിന്നെ മുട്ടയും കൂടി ഇട്ടതിന് കറിയായി കറിയായി. അമ്മച്ചിയാണ് ഇപ്പോൾ താരം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കഴിഞ്ഞ നമ്മൾ ഒരുപാട് വീഡിയോ ഇട്ടിട്ടുണ്ട്, 100-ൽ മേലിൽ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിലൊരു 50-ഓളം വീഡിയോയിൽ അമ്മച്ചി ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മച്ചി ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങാന്ന് വെച്ചാൽ പള്ളിയിൽ മാത്രമേ പോകാറുള്ളൂ, പള്ളിയിൽ ഇവിടെ അടുത്തൊരു പലചരക്കടയിൽ മാത്രമേ പോകാറുള്ളൂ. പോകുമ്പോൾ ആൾക്കാരെ കാണുമ്പോൾ അമ്മച്ചിനെ ചോദിക്കാറുണ്ട്, ഇങ്ങനെ എന്താണ് ഇപ്പോൾ നിങ്ങൾ വീഡിയോ ഇടാത്തത്, കറി വെക്കാത്തത് എന്ന് പറയും. അമ്മച്ചി പറയും അവനെ വീട്ടിലില്ല, അതാണ് സത്യം അല്ലേ. അപ്പോൾ ഇനി ഞങ്ങൾ സമയമൊക്കെ ഉള്ളപ്പോൾ നമ്മളിങ്ങനെ ഇതുപോലെ ചെറിയ രീതിയിലൊക്കെ ഉണ്ടാക്കി ആൾക്കാരൊക്കെ പഠിപ്പിക്കുക. ആൾക്കാർക്ക് ഇഷ്ടമാണ് അമ്മച്ചി. ഞാനും പുറത്ത് പോകുമ്പോൾ അമ്മച്ചിയെ ചോദിക്കാറുണ്ട് എല്ലാവരും, അമ്മച്ചിയുടെ ഫാനാണെന്ന് പറഞ്ഞാൽ എല്ലാവരും. ഫാൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായ, കറങ്ങണ ഫാനല്ല. അപ്പോൾ ഇത് വെന്തിട്ടുണ്ടാവുമല്ലോ. ഇപ്പം വെന്തിട്ടുണ്ടാവും, നമുക്ക് നോക്കാം. പല്ലൊക്കെ വെച്ചതിന് ശേഷം നിങ്ങൾക്ക് നല്ല ഭാഷയുടെ തിരിവല്ലേ. ഇപ്പൊ നിങ്ങൾ എല്ലാരും ക്ഷമിക്കുക. അവർക്കറിയാതെ വെന്തിട്ടുണ്ട്, ഞാൻ ഭക്ഷണം തിന്ന് നോക്കാം. അപ്പൊ അതിലേക്ക് ഇട്ടേ ചൂറുണ്ടാ. അതും കുഴപ്പമൊന്നുമില്ല, നമ്മുടെ വീട്ടിൽ തന്നെ അല്ലേ. ഉപ്പ് വേണം, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടോ. ഉപ്പ് മുട്ടയിട്ട് ഇടാം ചേ, മുട്ട നമുക്ക് ഇടാൻ മതി. മുട്ട എനിക്ക് പകുതിയായിട്ട് കണ്ടിച്ചിട്ട് കൊടുക്കണത് നല്ലത് അല്ലേ. നമുക്ക് മുഴുവനായിട്ട് ഇടേണ്ട കുഴപ്പമൊന്നുമില്ല കേട്ടോ. പകുതിയായിട്ട് കണ്ടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ മസാലയൊക്കെ പിടിക്കും. ഉടയാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യണ. ഉടയാതിരിക്കാനാണ് അങ്ങനെ ചെയ്യണ. കഴിക്കുമ്പോഴും പൊടിച്ചല്ലേ കഴിക്കുള്ളൂ. ഉപ്പിന്റെ ഇത്തിരി കുറവുണ്ട്. നമ്മ സവാളയൊക്കെ വാട്ടിയപ്പോ ഉപ്പിട്ടുണ്ടായിരുന്നു, അപ്പൊ അതുകൊണ്ട് ഉപ്പിടാതിനത് മതി മതി. നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ. ഞാൻ ഡെക്കറേഷൻ ചെയ്യട്ടെ. ടി വി അല്ലല്ലേ, തീയോപാക. ആഹ് എന്താ സാധനം, പൊളി പൊളി പൊളി. തീ ഓഫാക്കി വെക്കാല്ലേ. ഓഫാക്കി അത് നമ്മൾ തേങ്ങാപ്പാൽ ചേർത്തിട്ടില്ല. ഇപ്പം എല്ലാവർക്കും കൊളസ്ട്രോളൊക്കെ കൂടുതലായതുകൊണ്ട് തേങ്ങാപ്പാലിന് പണി മാറ്റി വെച്ചേക്കണേ. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ പിഴിഞ്ഞിടാം. തേങ്ങാപ്പാൽ എപ്പോഴാണ് വേണ്ടിയിരുന്നത്? ലാസ്റ്റ് മുട്ടയിടുന്ന മുമ്പ് തേങ്ങാപ്പാൽ ഇടണം. എന്ന് വെച്ചാൽ നമ്മൾ ഇളക്കി ഒന്നുകൂടി വേവിക്കണം, അല്ലെങ്കിൽ പിരിഞ്ഞു പോകും. അതും അല്ലെങ്കിൽ വലിച്ചു പോകും. അപ്പോൾ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ തേങ്ങാപ്പാൽ ഇടുക. രാവിലത്തെ ഭക്ഷണത്തിനോ ഉച്ചയായ സമയത്ത് ഭക്ഷണത്തിന് ഇത് ഉപകരിക്കും. ഇത് നമ്മൾ ചോറും കൂട്ടി ഇപ്പോൾ കഴിക്കാൻ പോകണം. ചോറ് എടുത്തേക്കും ചോറ് തന്നെ. ചോറ് എടുത്ത് അടുക്കള പോയി ചോറ് എടുത്തുണ്ടോ? കുറച്ചെടുത്താൽ മതി കേട്ടാ. അല്ലെങ്കിൽ കുറച്ചെടുത്ത് കഴിക്കുള്ളൂ. ചോറടിക്കാൻ പോണേണ്ട. കറിയുടെ കളറുണ്ട് അടിയമേ. ഈ കറിയുടെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മച്ചിയുടെ കൈപ്പുണ്യം ഉണ്ട്, രക്ഷയില്ലാത്ത ടേസ്റ്റ് ആയിക്കോട്ടെ. നിങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്ക്. ചോറ് നല്ലപോലെ ഇട്ട് കഴിക്കണം. നീ എന്താ അമ്മച്ചി? ഉച്ചക്കൊച്ചി ചോറാണോ? വൈകുന്നേരം ഉച്ചക്ക് ആ ചെക്കല്ല ഒരു 2 മണിയാകുമ്പോൾ. ഇപ്പം ചില വരാതെ പറയല്ലോ പോയി. ശരിയാണല്ലേ. ആ അത് പിന്നെ അത് അതും തീർക്കണ്ടേ. അറിയാലും കൊള്ളാം. ഉരുളക്കിഴങ്ങ് ഇത്തിരി ഉറണ കൊടുക്കുന്നുള്ള ഞാൻ പിന്നെ കഴിക്കാം. അച്ചാറ് വേണോ? അച്ചാറ് വേണ്ട, ഇത് നോട്ട് കഴിക്കാം. എരിവറി വേണം. ഒരു സാധനം ഇടാൻ മറന്നുമില്ല. വേപ്പല ഇട്ടില്ല കേട്ടോ. വേപ്പല എടുത്ത് വെച്ചേർന്നിട്ടില്ല. വേപ്പല മുമ്പിൽ തന്നെ ഇരുന്നേച്ചതാണ്.
നല്ല ടേസ്റ്റുണ്ട് നിങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പം പറയാം ചേച്ചി അടുത്തൊരു ഇല്ല ഈ ഒറ്റക്കറി ഉരുളക്കിഴങ്ങ് കൂടെ വെച്ചത് നിങ്ങളുടെ മക്കളെ പരിചയപ്പെടുത്തി കൊടുക്കുന്ന കാര്യം നിസ്സാരമാണ്. നിങ്ങൾക്ക് പ്രധാനമായിട്ട് ആര് വന്നാലും ഇങ്ങനെ വെക്കുക. അടുത്തൊരു വീഡിയോ നിങ്ങൾക്ക് അറിയാമായിരിക്കും, പക്ഷേ ഞാൻ ഈ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.